ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെടി ഇതായി നിൽക്കുന്ന ചെടിയാണ്. ഈ ചെടിയുടെ പേര് പോത്തോസ് സ്കാൻഡൻസ് എന്നാണ്. പോത്തോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റിൻ്റെ വിഭാഗമാണ്. പക്ഷേ അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഇത് വേര് ഒരു മോസ്റ്റിക്കിൽ പ്ലാന്റ് ചെയ്താൽ ഇത് വേര് പിടിച്ച് പോകുന്നതുകൊണ്ടായിരിക്കാം അതിന് ഒരു പോത്തോസ് എന്നുള്ള സ്റ്റാർട്ടിങ് വന്നത്. ഈ ചെടിക്ക് ഇംഗ്ലീഷിൽ ക്ലൈംബിംഗ് ആരോയിഡ് എന്നാണ് പറയുന്നത്. ഇതിനെ മലയാളത്തിൽ നമ്മൾ ആമകഴുത്ത്, പരുവക്കൊടി, ആനപ്പരുവ, മരപ്പരുവ, മരക്കൊടി എന്നൊക്കെയുള്ള പേരുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഔഷധ സസ്യമല്ല. നമ്മുടെ ആയുർവേദ ഗ്രന്ഥത്തിലൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ നാട്ടുവൈദ്യത്തിൽ ഇതിന് ധാരാളം ഉപയോഗങ്ങളുണ്ട്. ഈ ചെടി മതിലിലോ മരങ്ങളിലോ പാറക്കെട്ടുകളിലോ ഒക്കെ പറ്റിപ്പിടിച്ച് വളരുന്നൊരു ചെടിയാണ്. ഇത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ, അതായത് പശ്ചിമഘട്ടത്തിൽ ധാരാളമായുള്ള ചെടിയാണ്. ഇതിന് ഈ ചെടിക്ക് ആമകഴുത്ത് എന്ന് പറയാൻ കാരണം, ദാ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു ആമ തലനീട്ടി നിൽക്കുന്ന ഒരു ഷേപ്പാണ് ഇതിന്. ഒരു കഴുത്തും അതിന് വീതിയുള്ള ഇലയായിട്ട് വന്നിട്ട് ഇതിന് ആമകഴുത്തെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഇതിന് ആനപ്പരുവ എന്ന് പറയാനുള്ള കാരണം, ഒരു ആനയെ നമ്മൾ മുകളിൽ നിന്ന് ഒരു പൊക്കത്തിൽ നിന്ന് നോക്കിയാൽ, അതായത് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നോ ഒരു വീടിൻ്റെ മുകളിൽ നിന്നോ ഒക്കെ നോക്കിയാൽ കാണുന്ന ഒരു ഷേപ്പാണ് ഇതിന്. അതുകൊണ്ടാണ് ഇതിനെ ആനപ്പരുവ എന്ന് വിളിക്കുന്നത്. നാട്ടുവൈദ്യത്തിൽ ഇത് ഉപയോഗിക്കും എന്ന് പറയുന്നത് ആസ്മയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പാമ്പുകടിക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. നാട്ടുവൈദ്യത്തിലാണ്, നമ്മൾ ആയുർവേദത്തിൽ ഇത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ആസ്മ രോഗികൾക്ക് അവർ കിടക്കുന്ന മുറിയിൽ ഈ ചെടിയുടെ ഇലയും കർപ്പൂരവും കൂടി പുകച്ചാൽ നല്ല ആസ്മയ്ക്ക് നല്ല ശമനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതൊരു മോസ്റ്റിക്കിൽ വളർത്തിയാൽ, എന്താ ഇത് കണ്ടോ, ഈ വേരുകൾ കണ്ടോ, ഓരോ ഇലയുടെ മുട്ടിൽ നിന്നും ധാരാളം വേരുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ വേരുകൾ പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ചാണ് ഇത് വളർന്നു പോകുന്നത്. നിങ്ങൾക്ക് ഈ ചെടി ഒരു നഴ്സറിയിൽ നിന്നോ മറ്റോ അന്വേഷിച്ച് പോയാൽ കിട്ടില്ല. ഇത് നമ്മുടെ വനപ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ചെടി ഇപ്പോൾ ഒരു മതിലിലാണ് പടന്ന് കയറി നിൽക്കുന്നത്. ഇത് മോസ്റ്റിക്ക് വളർത്തിയാൽ വളരെ ഭംഗിയാണ്. ഞങ്ങൾ ഇതൊരു മോൾസ്റ്റിക്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.